ഗുരുവായൂരപ്പന് ആറാട്ട് കഴിഞ്ഞാൽ ഇളനീർ കൊണ്ടുള്ള അഭിഷേകം നിർബന്ധമാണ്. ഗുരുവായൂരിനു സമീപമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഇളനീർ കൊണ്ടുവരിക. ഈ കുടുംബത്തിലെ കിട്ട എന്ന തെങ്ങ് കയറ്റക്കാരിൽ നിന്ന് ഇളനീർ ചോദിച്ചു വാങ്ങി എന്നാണ് ഐതിഹ്യം. ഒരിക്കൽ ഒരു നട്ടുറ്റ നേരത്ത് വീർത്തൊലിച്ചുകൊണ്ട് ഒരു ബ്രാഹ്മണൻ കിട്ടയുടെ വീടിന് മുന്നിലെത്തി കിതച്ചുകൊണ്ട് പറഞ്ഞു, കിട്ടെ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, ഒരു ഇളനീർ കുടിക്കണം. ഞാൻ അല്പം ധൃതിയിലാണ്, അത് ആറാട്ട് കടവിലേക്ക് കൊണ്ടുവരിക, ഞാൻ അവിടെ കാണും. ഗുരുവായൂർ ഉത്സവം ആറാട്ട് ദിവസമായിരുന്നു അന്ന്. കിട്ട ഉടൻ തന്നെ വീട്ടുമുറ്റത്തെ തെങ്ങിൽ നിന്ന് ഒരു കുല ഇളനീർ വെട്ടി ആറാട്ട് കടവിലെത്തിച്ച് കാര്യക്കാരനോട് പറഞ്ഞു. അല്പം മുമ്പ് കറുത്തു കുറുകിയ ഒരു തമ്പുരാൻ അടിയാന്റെ സ്ഥലത്ത് വന്ന് ഇളനീർ ചോദിച്ചു, അത് ആറാട്ട് കടയിൽ എത്തിച്ചാൽ മതിയെന്നും പറഞ്ഞു. ആ സമയം മേൽശാന്തിക്ക് മാത്രം കേൾക്കാവുന്ന വിധത്തിൽ ഒരു അരുളപ്പാടുണ്ടായി, കിട്ട ഇളനീർ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് അഭിഷേകം നടത്തുക. കിട്ട അത്യാദരപൂർവ്വം കൊണ്ടുവന്ന ഇളനീർ മുഴുവൻ വെട്ടി അഭിഷേകം നടത്തി. അന്നു മുതൽ ആറാട്ടിന്റെ ചടങ്ങുകളിൽ ഇളനീർ അഭിഷേക അവകാശം പരമ്പരാഗതമായി കിട്ടയുടെ കുടുംബത്തിനായി. ആ കുടുംബം വളരെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ടുവെങ്കിലും ഇളനീർ എത്തിക്കുന്ന അവകാശം ഇന്നും അവർ മുടങ്ങാതെ നടത്തി വരുന്നു. യഥാർത്ഥ ഭക്തരിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ ഭഗവാന് ഒരു മടിയുമില്ല എന്നല്ലേ ഇതിന്റെ സൂചന. കൂടുതൽ അറിവുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.